മരം കിട്ടിയാൽ മാനസിക രോഗിയാക്കും, മരിച്ചാൽ മാത്രം വില കിട്ടുന്ന പ്രത്യേക ജീവികളാണ് പെൺകുട്ടികൾ. ഗാർഹിക പീഡനത്തിന്റെയും സ്ത്രീധന പീഡനത്തിന്റെയും പേരിൽ പെൺകുട്ടികൾ ജീവനെടുക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുകയാണ് സംരംഭകയായ അഞ്ജലി ചന്ദ്രൻ. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രൂക്ഷമായി പ്രതികരിക്കുന്നത്. സ്ത്രീധന പീഡനത്തെ അതിജീവിക്കാനാകാതെ ജീവനൊടുക്കിയ വിസ്മയയും കൊല ചെയ്യപ്പെട്ട ഉത്തരയുമൊക്കെ ഇന്നും നമുക്ക് മുന്നിൽ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. പെൺകുട്ടികളെ പൊന്നളന്ന് വിവാഹിതയാക്കുകയല്ല പ്രധാനം, അവരുടേത് സുരക്ഷിതമായ ജീവിതമാണോ എന്ന് അന്വേഷിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഗാർഹിക പീഡനം സഹിക്കാനാകാതെ ജീവിതം അവസാനിപ്പിച്ച ഒടുവിലത്തെ കണ്ണിയാണ് മൊഫീന പർവീൻ. ഈ സാഹചര്യത്തിൽ പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ആത്മഹത്യ ചെയ്യാതെ തിരികെ വരുന്ന പെൺകുട്ടികൾ സമൂഹത്തിൽ നേരിടുന്ന ക്രൂരതയെക്കുറിച്ചും പങ്കുവയ്ക്കുകയാണ് അഞ്ജലി. ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിക്കാനുള്ളതാണ്. ഇത് പറഞ്ഞാണ് ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. പ്രശ്നഭരിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോകുന്ന മകളോ സഹോദരിയോ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അവളോട് തുടക്കം മുതലേ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണെന്നും, വിവാഹം കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ പലപ്പോഴും സ്വന്തം വീട്ടിൽ ഒരു മുറി പോലും ഇല്ലാതെയായി പോകുന്ന പെൺകുട്ടികളുള്ള നാടാണിതെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങളുമായി സ്വന്തം വീട്ടിൽ അഭയം തേടുന്ന പെൺകുട്ടികളെ കുത്തിനോവിക്കുന്ന ബന്ധുക്കളും അയൽവാസികളുമുണ്ട്. തരം കിട്ടിയാൽ അവളെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചേക്കാവുന്നവരും ഉണ്ടെന്ന് അഞ്ജലി കുറിക്കുന്നു. ഇനി അഞ്ജലിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക്. ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിക്കാനുള്ളതാണ്. നിയമവിദ്യാർത്ഥിയായ ഒരു 21-കാരി കൂടി ഗാർഹിക പീഡനം സഹിക്കാതെ ഇന്ന് ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് ഗാർഹിക പീഡനങ്ങൾ സഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്യാതെ തിരികെ വരുന്ന പെൺകുട്ടികൾ പലപ്പോഴും നേരിടുന്നത് എന്താണെന്നറിയാമോ? പ്രശ്നഭരിതമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മകളോ സഹോദരിയോ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അവളോട് തുടക്കം മുതലേ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. വിവാഹം കഴിഞ്ഞാൽ തിരികെ വരുമ്പോൾ പലപ്പോഴും സ്വന്തം വീട്ടിൽ ഒരു മുറി പോലും ഇല്ലാതെ പോകുന്ന പെൺകുട്ടികളുള്ള നാടാണിത്. വിവാഹബന്ധം ഉപേക്ഷിക്കുന്ന സഹോദരി തനിക്ക് ഒരു ബാധ്യതയാവുമോ എന്ന പേടിയിൽ അവളെ തിരികെ പറഞ്ഞയക്കാൻ നിർബന്ധിക്കുന്ന സഹോദരങ്ങളുമുണ്ട്. മകളുടെ ബുദ്ധിമുട്ട് മനസ്സിലായാലും നാട്ടുകാർ തങ്ങളുടെ വളർത്തു ദോഷമെന്ന് കുറ്റപ്പെടുത്തുമോ എന്ന് ഭയന്ന് അവളെ തിരികെ കൊണ്ടുവിടുന്ന, ഇനി അതാണ് നിന്റെ വീടെന്ന് പറയുന്ന മാതാപിതാക്കളുമുണ്ട്. പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുന്നതിന് പകരം മറ്റൊരു വീട്ടിലേക്ക് പോകാനായി സ്വർണവും പണവും സൂക്ഷിച്ചു വെക്കുന്നവരുമുണ്ട്. നിയമസഹായം നേടാൻ പോകുമ്പോൾ പെൺകുട്ടി എത്ര കണ്ട് താഴണമെന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു പാരലൽ വേൾഡുമുണ്ട്. ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങളുമായി സ്വന്തം വീട്ടിൽ അഭയം തേടുന്ന പെൺകുട്ടികളെ കുത്തിനോവിക്കുന്ന ബന്ധുക്കളും അയൽവാസികളുമുണ്ട്. തരം കിട്ടിയാൽ അവളെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചേക്കാം. തിരികെ വരാൻ യാതൊരു മാർഗവുമില്ലാത്ത തരത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് നമ്മളൊക്കെ തന്നെയാണ്. വിവാഹത്തോടെ അന്ധരും ബധിരരുമായി മാറുന്ന എത്ര പെൺകുട്ടികളുണ്ട് ചുറ്റിലുമെന്നറിയാമോ? ഗാർഹിക പീഡന നിയമങ്ങൾ നിലനിൽക്കെ പരാതിയുമായി വരുന്ന പെൺകുട്ടികൾക്ക് താങ്ങാവേണ്ടവർ തന്നെ അവരെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാവുക? കടലാസുകളിൽ ഒതുങ്ങേണ്ടതാണോ നമ്മുടെ നിയമങ്ങൾ? കയറുകളിലും ദുപ്പട്ടകളിലും അവസാനിക്കേണ്ടതാണോ പെൺ ജീവിതങ്ങൾ? സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ സ്ത്രീ എന്നാൽ സഹനത്തിന്റെ പര്യായമായി ചിത്രീകരിക്കുന്ന നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി മാറേണ്ടത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർഘടാവസ്ഥയിൽ പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ അടങ്ങുന്ന സമൂഹത്തിന്റെ പങ്ക് വ്യക്തമാകും. വിവാഹ ജീവിതം ഒഴികെ തിരികെ വരുന്ന പെൺകുട്ടികളുടെ നേരെ വരുന്ന വിമർശനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കല്യാണ മരണ വീടുകളിലെ വില്ലൻ കഥാപാത്രമായി അവൾ മാറാനുള്ള ഏക കാരണം മിക്കവാറും ആത്മാഭിമാനത്തോടെ തലയുയർത്തി നടക്കുന്നതാവും. മരിച്ചു വന്നാൽ മാത്രം വില കിട്ടുന്ന ഒരു പ്രത്യേക ജീവികളാണ് പലപ്പോഴും പെൺകുട്ടികൾ. ഞങ്ങൾ അവളെ ഒന്ന് തൊട്ടു വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഭർത്തർ വീട്ടുകാർ വീട്ടിലെ മരുമകൾക്ക് കൊടുക്കുന്ന മെന്റൽ ടോർച്ചർ പുറത്തു നിൽക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അടിയുടെയും കുത്തിന്റെയും പൊള്ളലിന്റെയും തീവ്രത മാത്രമല്ലേ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റൂ. സുഹൃത്തുക്കളെ ഫോൺ ചെയ്യാൻ, ഒരാഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കാൻ, ബന്ധുക്കളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനൊക്കെ വിലക്ക് നേരിടുന്ന പലരെയും അറിയാം. സമൂഹത്തിന് മുൻപിൽ പ്രായം കൊണ്ട് സഹതാപത്തിന്റെ കോളത്തിൽ മാർക്ക് കൂടുതൽ വാങ്ങി എല്ലാ പ്രശ്നങ്ങളും പെൺകുട്ടികളുടെയും അവളുടെ മാതാപിതാക്കളുടെയും തലയിലേക്കാൻ പ്രത്യേക സിദ്ധി ആർജിച്ചവരാണ് ഇത്തരക്കാർ.
വളർത്തു ദോഷമെന്ന് കുറ്റം പറഞ്ഞ് അവളെ വിചാരണ ചെയ്യുന്നവർ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് അവളെ സുരക്ഷിതയാക്കാൻ മിടുക്കരായിരിക്കും. വിവാഹമോചിതയായ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുന്നവരുമുണ്ട്. അവളെ അഹങ്കാരിയായി അധിക പ്രസംഗിയായി മുദ്രകുത്താൻ വിവാഹമോചനം നടന്നത് അവളുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ വ്യഗ്രതയുള്ളവരുമുണ്ട്. അവളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവൾ ഏതെങ്കിലും പുരുഷ സുഹൃത്തിനൊപ്പം പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ അവനെ കണ്ടെത്തി അവനുമായി അവിഹിതമുള്ളത് കൊണ്ടാണ് അവൾ വിവാഹമോചനം നേടിയതെന്ന് പറയുന്നവരുമുണ്ട്. വിവാഹമോചനത്തോടെ സോഷ്യൽ ഓഡിറ്റിങ്ങിനെ ഭയന്ന് സകല സൗഹൃദങ്ങളുടെയും വേറിറക്കേണ്ടി വരുന്നവരുമുണ്ട്. ഇനി വിവാഹമേ വേണ്ടെന്ന് പറയുന്നവരെ ആ ട്രോമയിൽ നിന്നും പുറത്ത് കടക്കാത്തവരെ അടുത്ത വിവാഹത്തിന് നിർബന്ധിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ചിലരാവട്ടെ സമയാസമയം അനുകമ്പ, കാരുണ്യം എന്നിവയൊക്കെ വാരി വിതറുമെങ്കിലും പെൺകുട്ടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവളെ പ്രശ്നക്കാരിയാക്കി ചിത്രീകരിക്കും. പ്രിയ പെൺകുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി പകൽ വെളിച്ചത്തിൽ പൊരുതാതെ, നിങ്ങളെ ചേർത്ത് നിർത്താതെ, കാണുമ്പോഴേ ഫോൺ വിളിക്കുമ്പോഴോ മാത്രം നിങ്ങളെ ഓർത്ത് ആദി കയറുന്ന ഒരാളെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. നേരിട്ട് മുഖത്ത് നോക്കി കുറ്റം പറയുന്നവരിലും വിഷമാണ് ചില മനുഷ്യജന്മങ്ങൾ. ഒരാളും നിങ്ങൾക്ക് തരുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് സാക്ഷ്യം വെച്ചല്ല നിങ്ങൾ അരിവാങ്ങാൻ പോകുന്നതെന്ന ഒറ്റ തിരിച്ചറിവിൽ ഇവരെയൊക്കെ നൈസായി അവഗണിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങി. ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിക്കാനുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.